ഒരു വീടിൻ്റെ ലിവിങ് വാളിലോട്ട് കയറുമ്പോൾ തന്നെ ഡോർ സൈഡ് വാള് നമുക്കതൊന്നും മനോഹരമാക്കണം. നല്ല അടിപൊളിയായിട്ട് ക്ലാരിറ്റിയോടുകൂടി ചെയ്യണം. നമ്മൾ സ്റ്റുക്കോണ് ചെയ്യണത്, സ്റ്റുക്കോടെ നല്ല ബ്ലാക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാള് നമ്മൾ എത്രത്തോളം ബ്ലാക്ക് ഫിനിഷിൽ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുക്കോ വൈറ്റിലാണ് വരുന്നത്, എല്ലാവർക്കും അറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ വൈറ്റിൽ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും ചേർത്ത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ട് അതിൽ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇച്ചിരിയും കൂടിയും, അതായത് ഒരു ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിലോട്ട് വിട്ടോ, അവിടെ നമ്മുടെ ലിങ്ക് കിടപ്പുണ്ട്. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയ മോഡലിൽ ഇട്ടേനെ, കാരണം ഇച്ചിരി എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാവുന്ന രീതിയിൽ ഞാൻ അതിൽ ആ ഒരു രീതിയിൽ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇച്ചിരി ടഫായിരിക്കും. ടഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെഷീനിലാണ് ചെയ്യണത്, മറ്റേത് മെഷീനിലല്ല നമ്മൾ ചെയ്യുന്നത്, പുട്ടിലോയിഡിനാണ്. അത് ഇച്ചിരിയും കൂടി എളുപ്പത്തിൽ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. ഇത് ഇച്ചിരിയും കൂടി ക്ലാരിറ്റി ഇച്ചിരി കൂടി കൂടുതലായിരിക്കും, ഗ്ലോസിയും ഇച്ചിരി കൂടുതലായിരിക്കും നമ്മൾ മെഷീനിൽ ചെയ്യുമ്പോൾ, സാൻഡർ അടിച്ച് ചെയ്യുമ്പോൾ. കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ഇച്ചിരി എന്താ പറയുക, എല്ലാവർക്കും ചിലപ്പോൾ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. കാരണം ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം നമ്മളൊരു ബിഗിനേഴ്സിനൊന്നും നമുക്ക് ഇതുപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇച്ചിരി സമയം എടുത്തിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി തന്നെ വേണം നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് സാൻഡർ മെഷീൻ വെച്ച് ചെയ്യണം. ബ്ലാക്കാണ് ഫസ്റ്റ് കോട്ട്, ബ്ലാക്ക് വലിച്ചിരുന്നത്. ആ ബ്ലാക്കിൻ്റെ ഫിനിഷൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് വലിച്ചിരുന്നു. നമ്മളൊരു എമൽഷൻ അടിക്കുന്ന ആ ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടുന്നത്. ഇത് ശരിക്കും ഉണങ്ങിയതിന് ശേഷം നമ്മൾ രണ്ട് കോട്ട് കൊടുക്കും. നമ്മൾ രണ്ട് കോട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആർട്ട് പരമായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാട് കനത്തിൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിന് ക്രാക്ക് വിടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ് മാത്രമേ ആഡ് ചെയ്തിട്ട് നമുക്ക് പുട്ടിയിലിടാൻ പറ്റുള്ളൂ. വാൾ പൊട്ടി ഇടുന്ന പോലെ സ്റ്റുക്കോ കൊണ്ടുപോയി മേടിച്ച് വലിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രാക്ക് വീഴും, പൊട്ടിപ്പോവും, നമ്മുടെ വർക്ക് മൊത്തത്തിൽ കുളവുകയും ചെയ്യും. പിന്നെ അത് രണ്ടാമത് റിമൂവ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് പൊട്ടിയിടുന്ന കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. നമ്മൾ ബ്ലാക്കിൽ വൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ഒരു ഫീലാണ് ഇന്നിവിടെ കൊടുക്കാൻ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിലൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ആ ഒരു എന്താ പറയുക, നമുക്ക് അത് പെട്ടെന്ന് ഡ്രൈ ആയി പോവുകയും പെട്ടെന്ന് ഉണങ്ങി പോവുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. വെച്ചുകൊണ്ട് നമ്മൾ ചായ കുടിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇതൊരു ബുദ്ധിമുട്ടി തന്നെ ചെയ്യേണ്ടി വരും. നമ്മളും ഈ ഒരു വർക്കാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്തേക്കുന്നത്. കാരണം അത് ഇച്ചിരി ടഫാണ്. കാരണം നമ്മൾ ആ ഉപയോഗിക്കുന്ന ബ്ലേഡുകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ എൻഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ വര വീഴാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ, പിന്നെ നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് സ്റ്റുക്കോക്ക് വേണ്ടത് പുട്ടിയിട്ട വാളാണ്. പുട്ടിയിട്ട് പ്രൈമർ അടിച്ച നല്ല വാളായിരിക്കും, കണ്ടീഷൻ വാളായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വാളിൽ കുറച്ച് ഡാമേജൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും നമ്മൾ ചെയ്യുന്നതുകൊണ്ട് അത് ആ ഒരു ഡാമേജ് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് ലെവലിംഗ് ഇല്ല, അതായത് വാള് ഒട്ടും തന്നെ ലെവലിംഗ് ഇല്ലാത്തൊരു വാളാണ്. പുട്ടിയിട്ട് പ്രൈമർ അടിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ആ ഒരു ലെവലിംഗ് ഒന്നും കറക്റ്റായിട്ടില്ല. കാരണം ബ്ലേഡിന് വലിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, എന്താ പറയുക, മുഴയിൽ ചാടിയിട്ട് ബ്ലേഡ് തെന്നിപ്പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ മനോഹരമാക്കിയിട്ട് ആ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റുക്കോ പുട്ടി ബ്ലേഡ്, അതായത് സ്റ്റുക്കോ ബ്ലേഡ്, സ്റ്റുക്കോ ട്രവൽ എന്നൊക്കെ പറയും, ആ ഒരു സാധനം മസ്റ്റായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. കാരണം അത് അതിന് മാത്രമേ ഉപയോഗിക്കാനും പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ സ്ക്രാച്ചസൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു സ്റ്റുക്കോ ട്രവലിൻ്റെ വില എന്ന് പറയുന്നത് 1700 രൂപ തൊട്ട് 2000 രൂപ വരെ മുകളിലുണ്ട്. പണ്ട് ഞാൻ 1500 രൂപക്കും 1200 രൂപക്കും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയതോടുകൂടി എല്ലാവരും വില കൂടി. ഇപ്പോൾ അടുത്തൊരു സുഹൃത്ത് മേടിച്ചത് 1700 രൂപ കൊടുത്തിട്ടാണ്. അപ്പോൾ അത്രയും വില കൂടിയ സാധനമായതുകൊണ്ട് തന്നെ അത് അത്രയും കെയർ ആയിട്ട് ഉപയോഗിക്കേണ്ടതും ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈൻസൊക്കെ വലിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ അത് അതുമായിട്ട് യോജിക്കാനുള്ള രീതി എങ്ങനെയാണ്, ഈ തടിപ്പുകളൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് ആ ഒരു സെറ്റാക്കി എടുക്കുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി തന്നെ സ്റ്റുക്കോ ബ്ലേഡ് വെച്ചിട്ട് നമ്മളത് തിളക്കി 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 പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സാൻഡറിങ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ തിളക്കി പോകാത്തത്. നിങ്ങൾക്കൊക്കെ ഇച്ചിരി കൂടി എളുപ്പത്തിൽ ചെയ്യാൻ മറ്റേ വീഡിയോസ് കണ്ടാൽ മതി. കാരണം ആ ഒരു വർക്ക് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു വർക്കാണിത്. അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ഇച്ചിരി വൈകിപ്പോയി, ആദ്യം ഞാൻ അതാണ് അപ്ലോഡ് ചെയ്തത്. എന്നാലും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇതൊരു ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെ ചെയ്യണം, കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. കാരണം ഇത് നമ്മൾ മൊത്തം
മെഷീൻ വർക്കിലാണ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ സ്റ്റുക്കോ ട്രോവലിൽ നമ്മളധികം ഇതിൽ യൂസ് ചെയ്യണില്ല. അപ്പോൾ നമ്മളൊരു 320 പേപ്പറൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ഉരയ്ക്കും. കാരണം അപ്പോൾ എന്താ പറയുക, ഈ വൈറ്റും ബ്ലാക്കും തമ്മിൽ യോജിച്ച് ഒരുപോലെ ലയിച്ച് വരും. ഒരിക്കലും നമ്മൾ വൈറ്റും ബ്ലാക്കും തമ്മിൽ കലങ്ങി പോകാൻ പാടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കലങ്ങി പോകാതെ തന്നെ നമ്മളത് ഉരച്ച് ക്ലിയർ ചെയ്തെടുക്കും. കലങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്ലാക്ക്, അതായത് ഈ വൈറ്റിലോട്ട് ബ്ലാക്കിൻ്റെ പൊടിയൊക്കെ കയറി പിടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല മെറ്റീരിയലാണെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, മിക്സഡായി പോകില്ല. ഇത് ഇത്രയും മെഷീനിൽ ഉരച്ചിട്ടും അത് മിക്സഡായി പോകുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിലൊരു 3-4 ടൈപ്പ് പേപ്പറുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. പേപ്പറുകൾ എന്താണെന്നുള്ള ഡീറ്റെയിൽസൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്യുക, അവിടെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പേപ്പർ ഉപയോഗിച്ച്, കാരണം പല പേപ്പറുകളും നമുക്ക് ഇന്ന് കിട്ടാനുമില്ല. അപ്പോൾ അങ്ങനെ പേപ്പറുകൾ അന്വേഷിച്ച് നടക്കണ്ടാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുക്കുന്ന വീഡിയോയിൽ കയറിയിട്ട് കണ്ടോളൂ. അപ്പോൾ ഒരു പേപ്പറിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയുണ്ട്, 320 മുകളിൽ വില വരുന്നുണ്ട്. അത്രയും ഹെവി ആയിട്ടാണ്, കാരണം സ്റ്റുക്കോ വർക്ക് ചെയ്തെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ സ്റ്റുക്കോടെ പൊട്ടിയിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അതിൻ്റെ മെഷീൻ, അതിൻ്റെ പേപ്പർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഒരു എക്സ്പെൻസീവ് വർക്ക് തന്നെയാണ് സ്റ്റുക്കോ വർക്ക്. പക്ഷേ നമ്മളത് എക്സ്പെൻസീവ് ഉണ്ടെങ്കിലും എല്ലാ ആളുകൾക്കും നമ്മുടേതായ രീതിയിലുള്ള റേറ്റിലിട്ട് എല്ലാവർക്കും ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളെ കോൺടാക്ട് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മൾ വർക്ക് ചെയ്ത് തരുന്നതാണ്, ഓൾ കേരള മൊത്തം ഞങ്ങൾക്ക് സർവീസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തൊട്ടുള്ള പേപ്പറുകൾ ഇട്ട് നമ്മൾ ഒരു 3-4 ടൈപ്പ് പേപ്പറുകൾ ഇടണം കേട്ടോ. എല്ലാ ടൈപ്പ് പേപ്പറുകൾ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമുക്കിതിൽ വേറൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കണ്ടാൽ നിങ്ങൾ തിളങ്ങി വരുന്നുണ്ട്. നമ്മൾ സമയമെടുത്ത് ചെയ്യണം, വളരെ ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു പണിയല്ല, വളരെ സമയമെടുത്ത് ചെയ്യണി നല്ല രീതിയിൽ പെട്ടെന്ന് വരുന്നതാണ്. നമ്മളിതിലിപ്പോൾ 320 പേപ്പറൊക്കെ ഇട്ട് ഉരച്ചേക്കണോണ്ട് തന്നെ ആ ഒരു ഫോഗും കാര്യങ്ങളൊക്കെ ഇച്ചിരി സമയമെടുത്താൽ പോകുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം പേപ്പറുകൾ കുറച്ച് ചൂടാക്കി കൊണ്ടുവരുന്നോ അത്രത്തോളം ഗ്ലോസിയായി വന്നുകൊണ്ടിരിക്കും. പിന്നെ ബ്ലാക്ക് ഞാൻ സ്റ്റെയിനർ ആഡ് ചെയ്തെടുത്തതാണ്. ക്ലൈമാക്സ് ആകുമ്പോൾ നിങ്ങളിന്ന് നോക്കിക്കോ ബ്ലാക്ക് എത്രത്തോളം പെർഫെക്ഷൻ ആയിട്ടുണ്ട്, അതൊരു ഗ്രേ ഷെയ്ഡിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. കാരണം ഞാൻ ഒരു പ്രാവശ്യം ബ്ലാക്ക് ചെയ്തതാണ്, എനിക്ക് അങ്ങനെ ഗ്രേ ഷെയ്ഡിലോട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഇച്ചിരിയും കൂടിയും ബെറ്ററായിട്ട് ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോസിൻ്റെ എൻഡ് വരെയും കാണുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്, നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുതരാം. ഇത് തുർക്കിയെന്ന് പറഞ്ഞാൽ വെനീഷ്യൻ ബ്ലാസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇച്ചിരിയും കൂടി നല്ല പെർഫെക്ഷനിലും ക്ലാരിറ്റിയിലും നമുക്ക് സ്റ്റുക്കോ മേക്ക് ചെയ്യാൻ പറ്റും. പല ആളുകളും ഇന്ന് സ്റ്റുക്കോ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുപോയിട്ടാണ് ചെയ്യണത്. കാരണം നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കിട്ടുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച മെറ്റീരിയൽ കിട്ടുമ്പോൾ നമുക്ക് വളരെ രീതിയിൽ ക്ലാരിറ്റി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് റിസ്ക് എടുത്തും ഒരുപാട് എന്താ പറയുക, പല പണികളും ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം തിളക്കിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. വളരെ പേപ്പർ ഇട്ട് അടിച്ചാൽ തന്നെ നല്ല രീതിയിൽ തിളങ്ങി വരും. ഇപ്പോൾ ഏകദേശം നമ്മൾ പേപ്പറുകളും കാര്യങ്ങളൊക്കെ അവസാന ഘട്ടത്തിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ ഫോഗ് കാണുന്നില്ല, അത് പേപ്പർ നമ്മൾ തുടയ്ക്കും. തുടച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ ഫോഗ് പോകും, പിന്നെ വാക്സിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും ഫോഗ് കംപ്ലീറ്റ് പോകും. അപ്പോൾ ഏകദേശം കണ്ടില്ലേ, നമ്മളെല്ലാം നല്ല വിസിബിളായിട്ടുണ്ട് കേട്ടോ, ഫുൾ വിസിബിളാണ്. ആ ഒരു ഹാള് തന്നെ നല്ല രീതിയിൽ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ കൂടി കാണാം, അത്ര കണ്ണാടി പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെ വിസിബിളായിട്ടുണ്ട്. വാക്സ് അടിച്ചിട്ടില്ല കേട്ടോ, വാക്സ് അടിക്കാതെ തന്നെ നമുക്ക് ഇത്രയും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഫ്ലോറാണ്, ആ മൊത്തം നമുക്ക് കാണാൻ പറ്റുന്ന ഫ്ലോറാണ്. ആ ഒരു ഹാള് മൊത്തം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി കാണാം. അപ്പോൾ അത്രയും ക്ലാരിറ്റി ആയിട്ടുണ്ട്. ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ബ്ലാക്ക് ആയിട്ടുണ്ട്. കാരണം ആ ഒരു പുട്ടിയിൽ ബ്ലാക്ക് ചേർത്താൽ സാധാരണ ഗ്രേ ആയി പോവും, പക്ഷേ അതില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി വാക്സ് അടിക്കുന്ന പരിപാടിയാണ്. വാക്സ് നമുക്ക് മാൻഷൻ വാക്സ് ഉണ്ട്. മാൻഷൻ വാക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ക്ലാരിറ്റി ആയിട്ട് വരും. കാരണം പുട്ടി ബേസ്ഡ് ആയിട്ടുള്ളതിലൊക്കെ മാൻഷൻ വാക്സ് ആണ് ഇച്ചിരി കൂടി നല്ലത്. മറ്റുള്ള ലിക്വിഡ് വാക്സ് അടിക്കുമ്പോൾ എന്തൊരു പ്രോബ്ലം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒന്ന് ഫെയ്ഡായി പോകാനുള്ള ചാൻസ് കൂടുണ്ട്. മാൻഷൻ വാക്സ് അങ്ങനെ ഫെയ്ഡായി പോകുന്നില്ല. പിന്നെ നമുക്ക് പോളിഷ് ഇത് എപ്പോഴും വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമുക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി കളർ ഫെയ്ഡ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നും കൂടി പോളിഷിന് മാത്രം ചെയ്യുക. കാറിനൊക്കെ പോളിഷ് ചെയ്യണ പോലെ നമുക്ക് പോളിഷ് ചെയ്തൊക്കെ എടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്രയും ക്ലാരിറ്റി ആയിട്ട് കിട്ടും. ഇപ്പോൾ നോക്കിയ വേറെ ലെവലല്ലേ, നല്ല അടിപൊളിയായിട്ട് വിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, ഇത്രയും ക്ലാരിറ്റി ആയിട്ട് ഇരിക്കണം. നേരെ നിന്നാൽ പോലും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കണം, കണ്ണാടി പോലെ കാണിക്കണം. ആ ബ്ലാക്കിൻ്റെ പെർഫെക്ഷൻ ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ, കറക്റ്റ് ബ്ലാക്ക് അല്ലേ, ഒരു ഫോഗ അല്ലെ ഒരു നര പോലെയുള്ള ഫീലിംഗ് ഒന്നുമില്ലല്ലോ, നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോസായിട്ട് വരുന്നവരെ ബൈ.